ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യമാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സീരീസിൻ്റെ ആ ഒരു സെഷൻ്റെ ഇപ്പം നെക്സ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു, ദെൻ ഇതും നമ്മൾ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ആൻസറ് നല്ല രീതിയിൽ കേൾക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സുകൾ കാണുക. ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്കറ്റ് ഫെഡ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്, മാർക്കറ്റ് ഫെഡ് വാസ് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഇൻ 1960 ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് കൊച്ചിൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, 1960 മാർക്കറ്റ് ഫെഡ് ആരംഭിച്ചത്. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഹെഡ്ക്വാർട്ടർ കൊച്ചിനാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് സൊസൈറ്റി. മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫണ്ടാണ് ഇത്, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ 1917 1917 ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി ആരംഭിച്ചത്. ഇതാണ് ആ മൂന്ന് സ്റ്റേറ്റ്മെന്റ്. ഇതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്. മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഓൺലി 1 and 2, ദെൻ ഓപ്ഷൻ ബി ഓൺലി 2 and 3, ഓപ്ഷൻ സി ഓൺലി 1 and 3, ഓപ്ഷൻ ഡി 1, 2 and 3 ആർ കറക്റ്റ്. അപ്പൊ എന്താണ് പറഞ്ഞത്? മാർക്കറ്റ് ഫെഡ് ആരംഭിച്ച വർഷം 1960 ഹെഡ്ക്വാർട്ടർ കൊച്ചിനാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രവർത്തനം ആരംഭിച്ചു കേട്ടോ മാർക്കറ്റ് ഫെഡ് 1942 വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തനം ആരംഭിച്ചത് 1960 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? കൊച്ചിനാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് സൊസൈറ്റി. അതും കറക്റ്റ് ആണ്. മാർക്കറ്റിംഗ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് ഇത്, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അതും കറക്റ്റ് ആണ്. ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് അറ്റ് 1917 1917 ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി ആരംഭിച്ചത്. ഇത് കറക്റ്റ് ആണോ? അല്ല. ഓക്കെ, 1915 ഹൂബ്ലിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി. 1915 അതാണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത്, ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി 1917. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കിയുള്ള ഫസ്റ്റും സെക്കൻഡും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഓൺലി 1 and 2, ഓൺലി 2 and 3, ഓൺലി 1 and 3, 1, 2 and 3 ആർ കറക്റ്റ്. 1, 2, 3 ശരിയാണോ? അല്ല. ഓൺലി 2 and 3, 2, 3 ശരിയാണോ? അല്ല. ഓൺലി 1 and 3 ശരിയാണോ? അല്ല. ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 and 2 ആണ്. അതായത് 1960 മാർക്കറ്റ് ഫെഡ് ആരംഭിച്ചത്, അതിന്റെ ഹെഡ്ക്വാർട്ടർ കൊച്ചിൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് സംഘമാണ്? മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റേ ശരിയുള്ളൂ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റി 1917 ഇന്ത്യയിൽ ആരംഭിച്ചത് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് 1915 എവിടെയാണ്? ഹൂബ്ലിയിലാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചേക്കണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്, മാച്ച് ദ ഫോളോയിങ് എന്താണ് പറഞ്ഞത്? ആദ്യം ലെഫ്റ്റ് സൈഡില് ചില പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇയറുകളാണ് ഓപ്പോസിറ്റ് സൈഡിൽ തരുന്നത്. നോക്കിയേ, റോസ്ഡെയിൽ പ്രിൻസിപ്പിൾ കറക്റ്റ് ചെയ്ത് പഠിച്ചു പോയേ. റോസ്ഡെയിൽ പ്രിൻസിപ്പിൾ, റോസ്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്ത വർഷം ഏതാണ്? 1860. സോ എ എന്ന് പറയുന്നത് ഏതാണ്? 3. 1860 മൂന്നാമത്തെ ഓപ്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി അല്ലെങ്കിൽ കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ് ഒന്നോ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ഒന്നോ ഒക്കെ അറിയപ്പെടും. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി ആരുടെ പ്രിൻസിപ്പിൾ ആണത്? കാർവേ കമ്മിറ്റിയുടെ പ്രിൻസിപ്പിൾ ആണ്. ഏത് വർഷം? 1964 അപ്പോയിന്റ് ചെയ്തു, 1966 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത കാർവേ കമ്മിറ്റിയുടെ പ്രിൻസിപ്പിൾ ആണ് ഇത്, പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി അല്ലെങ്കിൽ കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ് ഒന്നോ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ഒന്നോ അറിയപ്പെടുന്നത്.
ഓക്കെ. അപ്പം ഓപ്ഷൻ ബി ഏതാണ്? നാലാണ്. ദെൻ അടുത്തത് കറണ്ട് പ്രിൻസിപ്പിൾ, അതായത് ഇപ്പോൾ നമ്മൾ പിന്തുടരുന്ന പ്രിൻസിപ്പിൾ ഏത് വർഷത്തെയാണ്? 1995 സോ ഓപ്ഷൻ ഒന്നാണ്. ദെൻ അടുത്തത് സബ് കമ്മിറ്റി പ്രിൻസിപ്പിൾ, ഐ സി എ ഒരു സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു അല്ലെ, ഫസ്റ്റ് റിഫോർമുലേഷൻ നടക്കുന്നുണ്ട്, അവരാണ് എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്, 34 അപ്പോയിന്റ് ചെയ്തു, 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. സോ ഡി എന്ന് പറയുന്നത് 2. അപ്പൊ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3, 4, 1, 2 3, 4, 1, 2 സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഏതാണ്? റോസ്ഡെയ്ൽ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്ത വർഷം 1860 ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്, കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിളിന്റെ കോൺട്രിബ്യൂട്ടർ ആരാണ്? കാർവേ കമ്മിറ്റിയാണ്. ആ വർഷം 1966. ദെൻ കറണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾ ആണ്, നമ്മൾ ഇപ്പോൾ പിന്തുടരുന്നത് ഐ സി എയുടെ 1995 പ്രിൻസിപ്പിൾ ആണ്. സോ 1995. ദെൻ അടുത്തത് സബ് കമ്മിറ്റി പ്രിൻസിപ്പിൾ ഏതാണ്? 1934, 37 അപ്പോയിന്റ് ചെയ്തു, 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. സോ 37 വർഷമുണ്ട്. സോ ഇതാണ് അതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ ആ രീതിയിലൊന്ന് റിലേറ്റ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ആ ഒരു ഇയർ ഓഫ് പ്രിൻസിപ്പിൾ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ റിലേറ്റഡ് ടു സോഷ്യലിസം. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ടത്? സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ദ നീഡ് ഓഫ് ദ പീപ്പിൾ ഫിക്സസ് ദ പ്രയോറിറ്റി ആൻഡ് ഡയറക്റ്റ് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ. ഇത് സോഷ്യലിസത്തിന്റെ സോഷ്യലിസമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഫീച്ചർ ആണ്. എന്താണ്? ദ നീഡ് ഓഫ് ദ പീപ്പിൾ ഫിക്സസ് ദ പ്രയോറിറ്റി, ജനങ്ങളുടെ ആവശ്യമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. പ്രയോറിറ്റി മുൻഗണന എന്താണ്? ദ നീഡ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഡയറക്റ്റ് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തിലേക്കാണ് അതിനെ നയിക്കുന്നത്? ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമമാണ് സോഷ്യലിസത്തിന്റെ ഉദ്ദേശം. ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ അതാണ് സോഷ്യലിസത്തിന്റെ ഉദ്ദേശം. അതാണ് സ്റ്റേറ്റ്മെന്റ് ഒന്ന്. ദ നീഡ് ഓഫ് ദ പീപ്പിൾ ഫിക്സസ് ദ പ്രയോറിറ്റി ആൻഡ് ഡയറക്റ്റ് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ, അത് സോഷ്യലിസം തന്നെയാണ്. ഓക്കെ, സോഷ്യലിസത്തിന് പ്രധാനപ്പെട്ട ഫീച്ചർ എന്താ? പ്ലാനിങ് ആണ്. പ്ലാനിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ. പ്ലാനിങ് ആരോ ഒരു എന്താ എല്ലാത്തിലും കൃത്യമായ ആസൂത്രണം സോഷ്യലിസത്തിന്റെ പ്രത്യേകതയാണ്. വെൽഫെയർ ഓഫ് ദ പീപ്പിളും ഇവിടുത്തെ മറ്റൊരു ഫീച്ചറാണ്. ഓക്കെ, അപ്പൊ പ്ലാനിങ് ആണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സോഷ്യലിസ്റ്റിന്റെ മറ്റൊരു ഫീച്ചർ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ദ നീഡ് ഓഫ് ദ പീപ്പിൾ ഫിക്സസ് ദ പ്രയോറിറ്റി ആൻഡ് ഡയറക്റ്റ് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ, അതാണ് സ്റ്റേറ്റ്മെന്റ് ഒന്ന്. സ്റ്റേറ്റ്മെന്റ് രണ്ട് പറയുന്നത് സോഷ്യലിസം പ്രീച്ചസ് ഇൻഡിവിജ്വലിസ്റ്റിക് ഫിലോസഫി, വ്യക്തികളുടെ എന്താ പറയുക, വ്യക്തി അധിഷ്ഠിതമാണ് സോഷ്യലിസം, വിച്ച് ദ ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് ഓൺ വെൽബീയിങ്, വ്യക്തി താല്പര്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ വ്യക്തികളുടെ ക്ഷേമത്തിനാണ് ഇവിടെ പ്രാധാന്യം. അത് തെറ്റാണ്. സോഷ്യലിസത്തിലെ ജനങ്ങൾക്കാണ് പ്രാധാന്യം, വ്യക്തികൾക്കല്ല. ഓക്കെ, ഒരു സോഷ്യലിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കളക്റ്റീവ് ഓണർഷിപ്പ് ആണ്. ഓൾ ആർ ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് എല്ലാത്തിന്റെ ഉടമസ്ഥത സ്റ്റേറ്റിന്റെ കയ്യിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ ആണ്, അല്ലാതെ ഇൻഡിവിജ്വൽസിന്റെ ബെറ്റർമെന്റ് അല്ല. ഓക്കെ, എല്ലാവരെയും, കളക്റ്റിവിസം ആണ് ഇതിന്റെ പ്രത്യേകത, കളക്റ്റീവ് ഓണർഷിപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോഷ്യലിസം പ്രീച്ചസ് ഇൻഡിവിജ്വലിസ്റ്റിക് ഫിലോസഫി ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് ഓൺ വെൽബീയിങ് എന്ന് പറയുന്നത് അത് സോഷ്യലിസ്റ്റിനെ സംബന്ധിച്ച് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ നോക്കിക്കേ, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്, ഓൺലി വൺ, ഓൺലി ടു, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ റോങ്. ഏതാണ്? ഓൺലി വൺ, ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് ദ നീഡ് ഓഫ് ദ പീപ്പിൾ ഫിക്സസ് ദ പ്രയോറിറ്റി ആൻഡ് ഡയറക്റ്റ് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ, അത് സോഷ്യലിസവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഫീച്ചറാണ്. അല്ലാതെ രണ്ടാമത് പറഞ്ഞ ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ് അല്ല സോഷ്യലിസത്തിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് നബാർഡ്. താഴെ തന്നിരിക്കുന്നതില് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ്, ശരിയായിട്ടുള്ളതല്ല, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്ന്,
നബാഡ് ഈസ് ഗവേൺഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ് അല്ലെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 15 അംഗങ്ങളുള്ള ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നബാഡ് ഗവേൺ ചെയ്യുന്നത്. ശരിയാണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2, നബാഡ് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യൻ പാർലമെന്റ് ഇൻ 1981. അതും ശരിയാണ്, നബാഡ് ആക്ട് 1981 ആണ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് ആക്ട് ആയിട്ട് മാറുന്ന 1981 ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 3, സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം വാസ് ഡിസൈൻഡ് ബൈ നബാഡ്. അത് ശരിയാണ്, സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം ഡിസൈൻഡ് ബൈ നബാഡ്. SEC സ്കീമും എന്താ പറയുക, കിസാൻ ക്രെഡിറ്റ് കാർഡ് കാർഡിയാണ് നബാഡിന്റെയാണ്, നബാഡിന്റെ ഇനീഷ്യേറ്റീവിലാണ് അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇൻ 2008, ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, 2008 2003 സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ് വരുന്നത്, 2003. ഓക്കെ, അപ്പൊ ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് 3 ആണ്. സ്റ്റേറ്റ്മെന്റ് 3, അതാ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടുത്തെ തെറ്റായിട്ട് വരുന്നത്. ബാക്കി വരുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ നോക്കി, ഓൾ സ്റ്റേറ്റ്മെന്റ് ആ റോങ്, തെറ്റാണത്. 1 ഒരു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്, അതും തെറ്റ് തന്നെയാണ്. ഏതാണ് ഇവിടുത്തെ ശരി? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ തെറ്റ്, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാഡ് തന്നെയാണ്, ബട്ട് ദ ഇയർ 2003 ആണ്, 2003 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ പാർലമെന്റ് ആണ് നബാഡ് ആക്ട് പാസ്സാക്കിയത് 1981. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 12 1982 നബാഡ് വന്നത്, ഹെഡ് ഓഫീസ് മുംബൈയാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് കാർഡിയാണ് നബാഡിന്റെയാണ്. ദെൻ 2003 SEC വന്നത് കേട്ടോ, അപ്പൊ അതൊന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് കോമ്പിനേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. 1, നബാഡ് ഇൻഡസ്ട്രി ലോൺ, തെറ്റാണ്, നബാഡ് കാർഷിക വായ്പയാണ് കൂടുതലും കൊടുക്കുന്നത്. KCRDB ഷോർട്ട് ടേം ലോൺ, തെറ്റാണ്, KCRDB ലോങ് ടേം ലോൺ ആണ് കൊടുക്കുന്നത്. സിഡ്ബി ലോങ് ടേം ലോൺ, തെറ്റാണ്, സിഡ്ബി എന്താണ്, ഇൻഡസ്ട്രിയൽ വായ്പയാണ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് സ്മോൾ ഇൻഡസ്ട്രിയൽ വായ്പയാണ് കൊടുക്കുന്നത്. ദെൻ RRB റീജിയണൽ റൂറൽ ബാങ്ക്, അഗ്രികൾച്ചർ ഫിനാൻസ്, ഇത് ശരിയാണ്, റീജിയണൽ റൂറൽ ബാങ്ക് കാർഷിക വായ്പ ഇവർ കൊടുക്കുന്നുണ്ട്, ആര്, RRB റീജിയണൽ റൂറൽ ബാങ്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്, അതായത് ഈ പറഞ്ഞ കോമ്പിനേഷൻസിൽ കറക്റ്റ് RRBയും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫിനാൻസും ആണ്. ഓക്കെ, 2 ഒക്ടോബർ 1975 RRB, പ്രഥമ ബാങ്ക് മൊറാദാബാദ് UP ആണ്. 1976 ആക്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് 1, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI ഇൻ മാർച്ച് 1, 1966 ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI, RBIയുടെ കീഴിലേക്ക് വന്നത് 1 മാർച്ച് 1966. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദെൻ 2, സ്റ്റേറ്റ്മെന്റ് 2, ദ റീ ഓർഗനൈസേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ടുക്ക് പ്ലേസ് ഇൻ 1956. 1956 റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് നടന്നത്, അങ്ങനെ സംസ്ഥാനം രൂപീകരിച്ചത് 1956, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത്, ഇൻ 1915 ദ ഷെയർ വാല്യൂ ഓഫ് സിംഗിൾ ഷെയർ ഓഫ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് വാസ് ₹100, 100 രൂപ മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1 lakh ആയിരുന്നു പേഡ് അപ് ഷെയർ ക്യാപിറ്റല്, 1000 ഷെയർ × 100 അതായിരുന്നു അതിന്റെ വാല്യൂ, അതും ശരി തന്നെയാണ്. ഓക്കെ, അപ്പൊ കേരള ബാങ്കിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. 1, RBIയുടെ കൺട്രോളിലേക്ക് വന്നത് 1 മാർച്ച് 1966, റീഓർഗനൈസേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് നിയമം കൊണ്ടുവന്നു, കേരള സ്റ്റേറ്റ് രൂപീകരിച്ച 1956. 1915 ഷെയർ വാല്യൂ ഓഫ് സിംഗിൾ ഷെയർ ഓഫ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ₹100 ആണ്, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്, 1 and 2 ആണോ ശരി, 2 and 3 ആണോ, 1 and 3 ആണോ, അല്ല, 1, 2 and 3 ആർ കറക്റ്റ്. ഇത് 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഏതിനെ സംബന്ധിച്ച്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച് ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്.
സ്റ്റേറ്റ്മെന്റ് ഒന്ന്, യൂണിറ്ററി ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ സെൻട്രലൈസ്ഡ് ടൈപ്പ് ഓഫ് സൊസൈറ്റി. എന്താണ് യൂണിറ്ററി ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി? എന്താണ് സെൻട്രലൈസ്ഡ് ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, സെൻട്രലൈസ്ഡ് ആണ്. ഒരു സൊസൈറ്റി ആരംഭിക്കുകയും അതിന് പിന്നീട് ബ്രാഞ്ചുകൾ ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ഏത്? യൂണിറ്ററി ടൈപ്പ് അല്ലെങ്കിൽ സിംഗിൾ പർപ്പസ് കോപ്പറേ, സോറി, യൂണിറ്ററി ടൈപ്പ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ ഓഫീസ്, മെയിൻ സൊസൈറ്റി ആരംഭിക്കുകയും പിന്നീട് അതിന് പല സ്ഥലങ്ങളിൽ എന്ത് ആരംഭിക്കുകയും ചെയ്യുന്നു? ബ്രാഞ്ച് ആരംഭിക്കുകയും ചെയ്യുന്നു. അതാണ് യൂണിറ്ററി ടൈപ്പ് സൊസൈറ്റി. അത് സെൻട്രലൈസ്ഡ് ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. There is decentralization of authority and responsibility in federal type society. Federal type society le decentralization of authority and responsibility undu. Adum seriyaya statement thaniyana. Then rubber marketing cooperative society, land development bank are example of single purpose cooperative society. Idum seri thaniyana. Single commodity deal enna rubber marketing cooperative society. Okay, appo ee moonu statement correct thaniyana. 1 and 2 are correct, 1 and 3 are correct, 2 and 3 are correct, all are correct. ഏതാ ആൻസർ? ഓൾ ആർ കറക്റ്റ് ആണ്, എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, അപ്പൊ യൂണിറ്ററി ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്താണ് ഫീച്ചർ? സെൻട്രലൈസ്ഡ് ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണ്. ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എ പെക്യൂലിയാരിറ്റി ഓഫ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ തന്നെ റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്, ഇവരൊക്കെ ഒരു ഒരു എന്താ ഒറ്റ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. സോ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഏതാണ്? സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഏത് രാജ്യമാണ് സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി? അത് ഡെൻമാർക്കാണ്. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയാണ്? അത് ജപ്പാനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്? താഴെ തന്നിരിക്കുന്നതിലെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ക്രിഫ്കോ ഫെർട്ടിലൈസർ ലിമിറ്റഡ് ഈസ് എ ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് ഏതാണ്? ക്രിഫ്കോ. ശരിയാണ്, ക്രിഫ്കോ ഫെർട്ടിലൈസർ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഹോളി ഓൺഡ് ബൈ ആര് തന്നെയാണ്? ക്രിഫ്കോ. ദെൻ അടുത്തത് ഒമിഫ്കോ ഈസ് എ ജോയിന്റ് വെഞ്ചർ ഓഫ് ക്രിഫ്കോ. ഇതും ശരി തന്നെയാണ്, ഒമിഫ്കോ, ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി. ഓക്കെ, ദെൻ അത് ഇഫ്കോയുണ്ട്, ക്രിഫ്കോയുണ്ട്, ഒമാൻ ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു കമ്പനിയുണ്ട്, അതാണ് ഒമിഫ്കോ. അതും ക്രിഫ്കോയുടെ ഒരു സബ്സിഡിയറിയാണ്, ജോയിന്റ് വെഞ്ചർ ആണ്. ശരിയാണ്, സബ്സിഡിയറി അല്ല, ജോയിന്റ് വെഞ്ചർ ആണ്. മൂന്നാമത്തത് ഗ്രാമീൺ വികാസ് ട്രസ്റ്റ് ക്രിഫ്കോക്ക് കീഴിലാണ് വരുന്നത്. ഗ്രാമീൺ വികാസ് ട്രസ്റ്റ് ഈസ് മാനേജ്ഡ് ബൈ ഇഫ്കോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്, ഇഫ്കോ എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം ഇതാ, ഗ്രാമീൺ വികാസ് ട്രസ്റ്റ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ക്രിഫ്കോയാണ്. ഓക്കെ, കിസാൻ സേവാ ട്രസ്റ്റ് അല്ലെങ്കിൽ കിസാൻ സേവാ ഫണ്ടാണ് ചോദ്യമെങ്കിൽ ഏതാണ്? അത് ഇഫ്കോയാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ഗ്രാമീൺ വികാസ് ട്രസ്റ്റ് ആണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. സോ ഇതാടെ കീഴിലാണ് വരുന്നത്, ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഏതാണ്? ക്രിഫ്കോയാണ്. പക്ഷെ ഓപ്ഷനകത്ത് ഏതാണ്? ഇഫ്കോയാണ്. അപ്പൊ ഏതാ തെറ്റായ സ്റ്റേറ്റ്മെന്റ്? മൂന്നാമത്തെ, ഓൺലി ത്രീ, മൂന്നാമത്തെ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്. ബാക്കിയുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഓൺലി ത്രീ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ തെറ്റ്. ഗ്രാമീൺ വികാസ് ട്രസ്റ്റ് മാനേജ്ഡ് ബൈ ഇഫ്കോ എന്ന് പറഞ്ഞ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അത് ആരാണ്? ക്രിഫ്കോ തന്നെയാണ്. ദെൻ അത് ഇഫ്കോ ആണെങ്കിൽ അവിടെ ഏതാ വരേണ്ടത്? കിസാൻ സേവാ ട്രസ്റ്റോ അല്ലെങ്കിൽ കിസാൻ സേവാ ഫണ്ടോ ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എന്താണ്? കേരഫെഡ് ഇംപ്ലിമെന്റഡ് എ കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോജക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇഇസി. സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇതാണ്, കേരഫെഡ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ 1987 ഹെഡ്ക്വാർട്ടേഡ് തിരുവനന്തപുരം, അതാണ് കേരഫെഡ്. ഓക്കെ, കേരഫെഡ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോജക്ട്, ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോജക്ട്, ICDP എന്ന് പറയും. അത് ആ ഡെസ്റ്റൻസോട് കൂടിയാണ് ഇഇസി, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യൂറോപ്യൻ കമ്മീഷൻ. ഓക്കെ, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ അസിസ്റ്റൻസോട് കൂടിയാണ് ഈ ഒരു കൊക്കനട്ട് ഡെവലപ്മെന്റ് പ്രോജക്ട് കേരഫെഡ് നടപ്പിലാക്കിയിരിക്കുന്നത്. ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ്, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോടുകൂടി തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, ഹെഡ് ഓഫീസ് ഓഫ് ദ കേരഫെഡ് ലൊക്കേറ്റഡ് അറ്റ് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരഫെഡിന്റെ ആസ്ഥാനം. അതും ശരി തന്നെയാണ്. മൂന്നാമത്തത്, NCDC ഗിവ്സ് കമോഡിറ്റി ഗ്രാൻഡ് ഗിവൺ ടു കേരഫെഡ്. NCDC കമോഡിറ്റി ഗ്രാൻഡ്
കേരഫെഡിന് നൽകുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. സോ 1 and 2, 2 and 3, 1 and 3, ഓൾ ആർ കറക്റ്റ്, എല്ലാം ശരി തന്നെയാണ്. ഓൾ ആർ കറക്റ്റ്, എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കേരഫെഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയിട്ടുള്ളത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പോടുകൂടിയാണ്. ഹെഡ് ഓഫീസ് ഓഫ് ദ കേരഫെഡ് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ NCDC കേരഫെഡിന് കൊടുക്കുന്ന ഗ്രാന്റിന് അറിയപ്പെടുന്ന പേര് കമ്മോഡിറ്റി ഗ്രാന്റ് എന്നാണ്. ഓക്കെ, കേരഫെഡ് വർഷം ഏതാണ്? 1987 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ ഐറ്റംസ് ഓഫ് ലിസ്റ്റ് 1 വിത്ത് ദോസ് ഓഫ് ലിസ്റ്റ് 2 ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ദ കോഡ് കറക്റ്റ് മാച്ചിങ്. ഇമ്പോർട്ടന്റ് ആണത്. അപ്പൊ ആദ്യം നോക്കി, ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഒന്നാമത്തെ ഓപ്ഷൻ അതാ പറയുന്നത്, ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ, നോട്ട് ചെയ്തോ, ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1, ഏത് വർഷമാണ്? 1914 ആണ്. മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതായത് സോറി, രണ്ടാമത്തെ ഓപ്ഷൻ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, രണ്ടാമത്തെ ഏതാണ്? 3 1913. മൂന്നാമത്തെ നോക്കിയേ, മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷമാണ്? 1932 ആണ്. 1932 രണ്ടാണ്. അപ്പൊ ഇത് ഈ ഒരു ഓർഡർ ആണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഓർഡർ ആണ്. അടുത്തത് ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, നാലാമത്തെ ഓപ്ഷൻ ഏതാണ്? 1. അപ്പൊ ഏതാ റൈറ്റ് ആൻസർ? 4, 3, 2, 1 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ 4, 3, 2, 1 ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഇയർ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഏതാണ്? ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914, കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913, ദെൻ മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 1932, ദെൻ അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951. അപ്പൊ ആ വർഷം ഒന്ന് അതേപോലെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇതറിഞ്ഞാൽ സിമ്പിൾ ആയിട്ടത് ആൻസർ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് 1. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് 1 സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് കറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, NDDB രജിസ്റ്റേർഡ് ഓൺ 26th September 1965. ഇത് കറക്റ്റ് ആണ്. 26th, 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 26th,
ഇതൊരു സബ്സിഡിയറി ആണ്. NDDB കാഫ് എന്നറിയപ്പെടുന്നത് ഇസ് എ മൾട്ടി ഡിസിപ്ലിനറി അനലറ്റിക്കൽ ലബോറട്ടറി ആണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അണ്ടർ NDDB NDDB കാഫ് എന്ന് പറയുന്നത് NDDB കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി അനലറ്റിക്കൽ ലാബാണ്, ലബോറട്ടറി ആണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്, ഓൺലി വൺ ആണോ ഓൺലി ടു ആണോ, ബോത്ത് ആർ കറക്റ്റ്, അതാണ് ആൻസർ. ബോത്ത് ആർ കറക്റ്റ്, രണ്ടും കറക്റ്റ് തന്നെയാണ്. NDDBയെ സംബന്ധിക്കുന്ന ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ NDDB കാഫ് അതൊരു മൾട്ടി ഡിസിപ്ലിനറി അനലറ്റിക്കൽ ലബോറട്ടറി അണ്ടർ NDDB ആണ്. NDDB രജിസ്റ്റർ ചെയ്ത വർഷം എന്താണ്, 26th September 1965 ആണ്. ഓക്കെ, ആ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. NDDB ആക്ട് 1987 ആണ്. NDDBയുടെ ഹെഡ്ക്വാർട്ടർ ആനന്ദ് ഗുജറാത്ത് ആണ്. ഓക്കെ, NDDBയുടെ ഫസ്റ്റ് ചെയർമാൻ വർഗീസ് കുര്യൻ ആണ്. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ മീനേഷ് ഷായ ആണ്, മീനേഷ് ഷാ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റേറ്റ് ആണെങ്കിൽ ഏതാണ്, സോഷ്യലിസം ആണ്. സ്റ്റേറ്റ് സോഷ്യലിസം, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഏതാണ്, ക്യാപിറ്റലിസം ആണ്. അതുപോലെ നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്നെ സോഷ്യലിസ്റ്റിക് എക്കോണമി സർപ്ലസ് ഗോസ് ടു ഡാഷ്. ഒരു സോഷ്യലിസ്റ്റിക് എക്കോണമിയിൽ സർപ്ലസ് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത്, സർപ്ലസ് ഗോസ് ടു ദ സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റിലേക്കാണ് സർപ്ലസ് പോകുന്നത്. ഓക്കെ, അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ്, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്. സ്റ്റേറ്റ്മെന്റ് ഒന്ന്, GCMMF, എന്താണ് GCMMF, ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ 1975 ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത തെറ്റാണ്.
ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം ജൂലൈ 9, 1973 ഏത് ജി സി എം എം എഫ്, ജൂലൈ 9, 1973 ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. രൂപീകരണ സമയത്ത് ജി സി എം എം എഫില് 6 RCMB ഉണ്ടായിരുന്നു, 6 എണ്ണമാണ്, 6 RCMB ചേർന്നുകൊണ്ടാണ് ഈ ജി സി എം എം എഫ് ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആരംഭിക്കുന്നത് അണ്ടർ ദി ഇനീഷ്യേറ്റീവ് ഓഫ് ഡോക്ടർ വർഗീസ് കുര്യൻ കേട്ടോ. അപ്പം ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ്? 1975 ആരംഭിച്ചത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ തെറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് നാഷണൽ ഡയറി ഡേ 1 June ആണ്, ഇത് തെറ്റാണ്. വേൾഡ് ഡയറി ഡേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്ഷീരദിനം, വേൾഡ് മിൽക്ക് ഡേ എന്നൊക്കെ ചോദിച്ചാൽ 1 June തന്നെയാണ്. വേൾഡ് നാഷണൽ ഡയറി ഡേ ഇതല്ല, 26 September ആണ്, 26 September ആണ്. ഓക്കെ, വർഗീസ് കുര്യന്റെ ബർത്ത് ഡേ ആ ഒരു ഡേയും മന്തുമാണ് നമ്മൾ നാഷണൽ ഡയറി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റ് തന്നെയാണ്. വേൾഡ് ഡയറി ഡേ എന്നോ വേൾഡ് മിൽക്ക് ഡേ എന്നാണ് ചോദ്യമെങ്കിൽ ഇത് ശരിയാണ്, പക്ഷേ 1 June തന്നെയാണ്. ഇവിടെ നാഷണൽ ഡയറി ഡേ ആണ്, അത് 26 September ആണ്, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 3, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് ഇർമ ഗുജറാത്ത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1979, ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഏതൊക്കെയാണ്? ജി സി എം എം എഫ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റ് തന്നെയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്തായിട്ട് വരുന്നത്? ഇർമ 1979, വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ് കേട്ടോ, 1 and 2 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ 1 and 2 തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ജി സി എം എം എഫ് 75 രജിസ്റ്റർ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, നാഷണൽ ഡയറി ഡേ 1 June എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ 1 and 2 സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ് ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 3 റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇർമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് എന്ന് പറയുന്നത് അത് 1979 ആണ്, ഹെഡ് ക്വാർട്ടർ ഗുജറാത്ത് തന്നെ, ആനന്ദ് ഗുജറാത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണോ? സ്റ്റേറ്റ്മെന്റ് 1, ബാവ കമ്മിറ്റി റെക്കമെൻഡ് ദ ഫോർമേഷൻ ഓഫ് ലാംസ്. ബാവ കമ്മിറ്റി, കെ എസ് ബാവ കമ്മിറ്റി ഉണ്ട്, കെ എസ് ബാവ കമ്മിറ്റി ആണ് ലാംസ് റെക്കമെൻഡ് ചെയ്തത്. ശരിയായ റെക്കമെൻഡേഷൻ ആണത്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡ് ദ റീഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡ് ദ റീഓർഗനൈസേഷൻ ഓഫ് ഏതാണ്? കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. സോ റൈറ്റ് ഓപ്ഷൻ ഏതാണ്? ബോത്ത് 1 and 2 രണ്ടും ശരി തന്നെയാണ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ആണ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ റീഓർഗനൈസ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ കൊടുത്തത്, അതല്ലേ കമ്മിറ്റി ഓൺ ഇന്റഗ്രേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ്, അങ്ങനെ അറിയപ്പെടും, കമ്മിറ്റി ഓൺ ഇന്റഗ്രേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നറിയപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ ഡയറക്ഷൻ, ഡയറക്ഷൻസ് എന്ന് അറിയപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഗോർവാല കമ്മിറ്റി എന്നറിയപ്പെടും. അപ്പൊ അങ്ങനെ പല പേരിൽ അറിയപ്പെടും ഈ കമ്മിറ്റിയെ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്നും കൂടെ അറിയപ്പെടും. അപ്പൊ അതൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. സോ ബോത്ത് 1 and 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് കാര്യം നമ്മൾ ഇവിടെ പറയുന്നത്. 1, ആരാണ് ലാംസ് റെക്കമെൻഡ് ചെയ്തത്? അത് കെ എസ് ബാവ കമ്മിറ്റിയാണ്. ഓക്കെ, ദെൻ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്താ റെക്കമെൻഡ് ചെയ്തത്? റീഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. അതും സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? ശരിയാണ്, ബോത്ത് 1 and 2 ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, പഴയ ഒരു ക്വസ്റ്റ്യൻ ആണ്, മുൻപ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ചോദിച്ചത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി, സൊസൈറ്റീസ് ഫോർ പ്രൊവൈഡിങ് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രിക്കൽ ക്രെഡിറ്റ്, കാർഷിക വായ്പയും കാർഷികേതര വായ്പയും കൊടുക്കും. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 2, സൂപ്പർവൈസ് ദ സൊസൈറ്റീസ് ബൈ ദ ഓർഗനൈസേഷൻ ഓഫ് യൂണിയൻ. കോഓപ്പറേറ്റീവ് യൂണിയൻ രൂപീകരിച്ചുകൊണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ മേൽനോട്ടം വഹിച്ചു, സൂപ്പർവൈസർ നടത്തി. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 3, സ്റ്റേറ്റ്മെന്റ്, ദ ആക്ട് ഗിവ് പ്രയോറിറ്റി ടു ഇൻഡസ്ട്രീസ് എസ്പെഷ്യലി കോട്ടേജ് ഇൻഡസ്ട്രി.
അതായത് കുടിൽ വ്യവസായത്തിനാണ്, ഇൻഡസ്ട്രീസിനാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്, പ്രത്യേകിച്ച് കുടിൽ വ്യവസായത്തിന്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. അപ്പൊ ഇമ്പോർട്ടൻസ് നോക്കിയേ, കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, സൊസൈറ്റീസ് ഫോർ പ്രൊവൈഡിങ് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ്, കാർഷിക വായ്പയും കാർഷിക ഇതര വായ്പയും കൊടുക്കുന്നുണ്ട് കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 പ്രകാരം. രണ്ട്, സൂപ്പർവൈസ് ദ സൊസൈറ്റീസ് ബൈ ദ ഓർഗനൈസേഷൻ ഓഫ് യൂണിയൻ. കോഓപ്പറേറ്റീവ് യൂണിയൻ ഓർഗനൈസ് ചെയ്തുകൊണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ സൂപ്പർവിഷൻ നടത്തുന്നുണ്ട്, അതും ശരി തന്നെയാണ്. ദെൻ ഈ ആക്ട് പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തത് ഇൻഡസ്ട്രീസിനാണ്, പ്രത്യേകിച്ച് കോട്ടേജ് ഇൻഡസ്ട്രീസിന്, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇത് കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഇത് മൂന്നും ശരി തന്നെയാണ്. ഇനി ഈ ആക്ടും പ്രകാരം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തത് ഒരു അഡ്വാൻസ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്, അതും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു പോയിന്റ് ആണ്. അഡ്വാൻസ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ, ഏത് ആക്ടും പ്രകാരം? കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും പ്രകാരം. ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്, ഓൾ ആർ കറക്റ്റ് ആണ് റൈറ്റ് ആൻസർ. കേട്ടോ, ഓൾ ആർ കറക്റ്റ്, എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓൾ ആർ കറക്റ്റ്, ഈ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? ശരിയാണ്, ഓൾ ആർ കറക്റ്റ്, അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഒന്ന്, KCMMF is an apex society functioning under the administrative control of RCS. എന്താണ് KCMMF? കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതാണ് KCMMF, മിൽമ. അത് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് RCS ആണോ? അത് തെറ്റാണ്. ആരാണ്? ഡയറക്ടർ ഡയറി ഡെവലപ്മെന്റ് ആണ്. ഡയറക്ടർ ഡയറി ഡെവലപ്മെന്റ് കീഴിലാണ് KCMMF വരുന്നത്. രണ്ട്, KCMMF has 3 RCMBU. ശരിയാണ്, 3 RCMBU ഉണ്ട്, തിരുവനന്തപുരം, എറണാകുളം, മലബാർ. സ്റ്റേറ്റ്മെന്റ് 3, ഒബ്ജക്റ്റീവ് ഓഫ് KCMMF ഈസ് ടു ബിൽഡ് അപ്പ് എ വയബിൾ ഡയറി ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ്. ഇത് തന്നെയാണ് KCMMF ഉദ്ദേശം, ടു ബിൽഡ് അപ്പ് എ വയബിൾ ഡയറി ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, അതായത് സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 3 ശരിയാണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 2 and 3, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 2 and 3. കാര്യം KCMMF രജിസ്ട്രാർഡ് കീഴിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഡയറക്ടർ ഡയറി ഡെവലപ്മെന്റ് കീഴിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കാര്യം, ഫങ്ഷണൽ രജിസ്ട്രാർ ആണ് ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അത് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1 മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. മത്സ്യഫെഡ് ഈസ് എ ഡെവലപ്മെന്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ശരിയാണ്, മത്സ്യഫെഡ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ്, അതായത് പ്രൈമറി ഫിഷർമെന്റെ പ്രാഥമിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഫിഷർമെൻ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ് ഏത്? മത്സ്യഫെഡ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇറ്റ് സ്റ്റാർട്ടഡ് വ്യാസ സ്റ്റോർ ടു സെൽ ലൂബ്രിക്കൻസ് ആസ് വെൽ ആസ് ഫിഷിംഗ് എക്യുപ്മെന്റ്. ശരിയാണ്, ലൂബ്രിക്കൻസും ഫിഷിംഗ് എക്യുപ്മെന്റ്സും വിൽക്കുവാൻ വേണ്ടിയിട്ട് ഒരു വ്യാസ സ്റ്റോർ ആരംഭിച്ചിട്ടുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ മത്സ്യ ഈസ് എ മന്ത്ലി ജേണൽ പബ്ലിഷ്ഡ് ബൈ മത്സ്യഫെഡ്. ഇത് തെറ്റാണ്. മത്സ്യ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ ഉണ്ട്, അത് ന്യൂസ് ലെറ്റർ ആണ്. അതൊരു അത് ഓരോ 3 മാസം കൂടുമ്പോഴുമാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. മന്ത്ലി അല്ല, ഓരോ 3 മാസം കൂടുമ്പോഴും പബ്ലിഷ് ചെയ്യുന്ന ഒരു ന്യൂസ് ലെറ്റർ ആണ് ഏത്? മത്സ്യ. അല്ലാതെ എല്ലാ മാസവും പബ്ലിഷ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മത്സ്യ ഈസ് എ മന്ത്ലി ജേണൽ പബ്ലിഷ്ഡ് ബൈ മത്സ്യഫെഡ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മത്സ്യ എന്ന് പറയുന്നത് മത്സ്യഫെഡിന്റെ പ്രസിദ്ധീകരണം തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, പക്ഷെ അതൊരു ഓരോ 3 മാസം കൂടുമ്പോഴും പബ്ലിഷ് ചെയ്യുന്ന ഒരു ന്യൂസ് ലെറ്റർ ആണ് ഏത്? മത്സ്യ. ഓക്കെ, ബാക്കി പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഏതാണ്? വിച്ച് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? ഓൺലി 3 ആണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റും മത്സ്യഫെഡിനെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വാസ് റിട്ടൺ ബൈ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരാണ്? മാർക്സും എംഗൽസും ആണ്. കാറൽ മാർക്സും എംഗൽസും ചേർന്നുകൊണ്ട് പ്രസിദ്ധീകരിച്ച ബുക്കാണ് ഏത്? കാറൽ മാർക്സ്, സോറി, ഏതാണ്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ
1848. ബൈബിള് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ബുക്കാണ് ഇത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഓക്കെ, മാക്സും എംഗൽസും ചേർന്നുകൊണ്ടാണ് ആ ഒരു ബുക്ക് എഴുതിയത്. അപ്പം അത് വർഷം 1848 ആണ് കേട്ടോ, 1848. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്, കഴിഞ്ഞൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ഒന്ന്, അന്യോന്യ സഹകാരി മണ്ഡലി ഈസ് ഓർഗനൈസ്ഡ് അറ്റ് ബറോഡ ഇൻ 5th February 1889. അന്യോന്യ സഹകാരി മണ്ഡലി, അതായത് ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ ഏതാണ്? അന്യോന്യ സഹകാരി മണ്ഡലിയാണ്. ബറോഡയിലാണ് ഇത് ആരംഭിച്ചത്, ബറോഡ 1889. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ ആണ് ഏത്? അന്യോന്യ സഹകാരി മണ്ഡലി 1889, ബറോഡയിലാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ദ മെയിൻ സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഡെപ്പോസിറ്റ് ഫ്രം ദ മെമ്പർ. ഇത് തെറ്റാ കാര്യം. ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെയും മെയിൻ സോഴ്സ് ഓഫ് ഇൻകം, മെയിൻ സോഴ്സ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഡെപ്പോസിറ്റ് അല്ല, മറിച്ച് ഏതാണ്? ഇന്ററസ്റ്റ് ഇൻകം ആണ് കേട്ടോ, ഇന്ററസ്റ്റ് ഇൻകം ആണ്, ഇന്ററസ്റ്റ് ഇൻകം ആണ്. ഓക്കെ, ഇന്ററസ്റ്റ് ആണെങ്കിൽ ശരിയായിരുന്നു, പക്ഷെ ഇവിടെ പറഞ്ഞ ഡെപ്പോസിറ്റ് എന്നാണ്. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ മെയിൻ സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. അതേതാണ്? ഇന്ററസ്റ്റ് ഫ്രം മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഇൻകം ആണ് മെയിൻ സോഴ്സ് ഓഫ് പ്രോഫിറ്റ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓൺലി വൺ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. അന്യോന്യ സഹകാരി മണ്ഡലി 1889, ബറോഡ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇന്ത്യാസ് ഫസ്റ്റ് ട്രെയിനിങ് കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1947 അറ്റ് പൂനെ. ശരിയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനിങ് കോളേജ് ആരംഭിക്കുന്നത് 1947 പൂനെയിലാണ്. ശരിയാണ്. ദെൻ വാംനിക്കോം ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് NCCT. ശരിയാണ്, NCCTയുടെ കൺട്രോളിലാണ് വാംനിക്കോം വരുന്നത്. വൈകുന്ത മെഹത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് NCCT കീഴിൽ വരുന്ന അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മൂന്ന്, പ്രൊവിഷണൽ കോപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എൽ ജോഷി ആൻഡ് വി എൽ മെഹത്ത. അതും ശരി തന്നെയാണ്, 1918 ബോംബെയിലാണ് ആദ്യമായിട്ട് ഒരു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുവാൻ വേണ്ടി ഒരു സ്ഥാപനം, പ്രൊവിഷണൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ പേരിൽ എൽ ജോഷിയും വി എൽ മെഹത്തയും ബോംബെയിൽ ആരംഭിക്കുന്നത്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനിങ് കോളേജ് എന്നാണ് 1947 പൂനെ. അതാണ് പിന്നീട് അപ്ഗ്രേഡ് ചെയ്തത്, നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മാറി പിന്നീട്. ഓക്കെ, പിന്നീട് സിംകോബും നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും മെർജ് ചെയ്താണ് ഇത് വാംനിക്കോം രൂപീകരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റ് ട്രെയിനിങ് കോളേജ് രൂപീകരിച്ചത് എന്നാണ് 1947 ആണ്. പ്രൊവിഷണൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് വർഷമാണ്? 1918 ബൈ എൽ ജോഷി ആൻഡ് വി എൽ മെഹത്ത. അതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ദെൻ വാംനിക്കോം അണ്ടർ ദ കൺട്രോൾ ഓഫ് NCCT ആണ്. ദെൻ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. സോ ഓൾ ആർ കറക്റ്റ്, എല്ലാ സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്, ഓൾ ആർ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ റീസൺ ഫോർ ദ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2011 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, നമുക്കറിയാം 97th ഭരണഘടനാ ഭേദഗതിയാണ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് 2011 പാസ്സാക്കി 12 പ്രാബല്യത്തിൽ വന്നു. ഓക്കെ, അപ്പൊ അതിലെ അതും പ്രകാരമാണ് ഈ ഒരു ഭേദഗതി വന്നതോടുകൂടിയാണ് Article 19(1)(c) പ്രകാരം ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബിക്കം എ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറിയത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണം ഫണ്ടമെന്റൽ റൈറ്റ് ആയത് ഈ ഒരു ഭേദഗതിയോടുകൂടിയാണ്. നൗ ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ അതേത്, അപ്പൊ അതിന്റെ റീസൺ എന്താ? ഈ 97th ഭേദഗതിക്ക് ഇടയാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ. ഫസ്റ്റ് ഓപ്ഷൻ, ഓവർ ദി ഇയേഴ്സ് കോപ്പറേറ്റീവ് സെക്ടർ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ടു വേരിയസ് സെക്ടേഴ്സ് ഓഫ് നാഷണൽ എക്കോണമി. ശരിയാണ്, ഇത് റീസൺ ആണ്. കാര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, നാളുകൾ എന്ന് പറയുമ്പോൾ കുറെ എന്താ പറയുക, കുറെ വർഷങ്ങളായിട്ട് കോപ്പറേറ്റീവ് മേഖലയെ രാജ്യത്തിന്റെ സമ്പദ് മേഖലയിലേക്ക് സംഭാവന നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണത്. ദെൻ അതുകൊണ്ടാണ് ഈ ഭേദഗതി വരുത്തിയത്. രണ്ടാമത്തത്, ഇതിഹാസ് അച്ചീവ്ഡ് എ ലാർജ് ഗ്രോത്ത്, വളരെയധികം ഒരു എന്താ പറയുക ഡെവലപ്മെന്റ് നടത്തി, വളരെയധികം പുരോഗതി കൈവരിച്ചൊരു മേഖലയാണ് കോപ്പറേറ്റീവ് സെക്ടർ. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് ഇറ്റ് ഹാസ് ഷോൺ വീക്ക്നെസ് ഇൻ സേഫ് ഗാർഡിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്ട് ഫോർ വിച്ച് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേർ ഓർഗനൈസ്ഡ്. എന്നിരുന്നാലും ചില വീക്ക്നെസ്, ചില ദൗർബല്യങ്ങളുണ്ട്. എന്ന് വേണ്ടിയിട്ട്? സേഫ് ഗാർഡിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ്, മെമ്പേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ. ദെൻ അതുപോലെ തന്നെ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്ട്സ്, ഏത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഇത് രൂപീകരിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യങ്ങൾ നിറവേറുവാൻ വേണ്ടിയിട്ട് ചില ദൗർബല്യങ്ങൾ ഇത് കാണിക്കുന്നുണ്ട്. ശരിയാണ്, അതും ശരി തന്നെയാണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണത്. ദെൻ നാലാമത്തത്, ദേ ഹാവ് ബീൻ ഇൻസിഡൻസസ് വേർ ദ ഇലക്ഷൻസ് ഹാവ് ബീൻ പോസ്റ്റ്പോൺഡ് ഇൻഡെഫിനിറ്റ്ലി, നോമിനേറ്റഡ് ഓഫീസ് ബെയറേഴ്സ് ഹാവ് റിമൈൻഡ് ഇൻ ചാർജ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ ലോങ് ടൈം, റിസൾട്ടിംഗ് റിഡക്ഷൻ ഇൻ ദ അക്കൗണ്ടബിലിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ദെയർ മെമ്പേഴ്സ്. അതും ശരി തന്നെയാണ്. പല എക്സാമ്പിൾസ് ഉണ്ട്. ഇലക്ട് ചെയ്യപ്പെട്ട കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യും, പകരം നോമിനേറ്റ് ചെയ്യപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ദീർഘകാലങ്ങളിലേക്ക് അവിടെ ഭരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതും ശരി തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം 97-ാമത് ഭേദഗതി കൊണ്ടുവരാൻ ഇടയാക്കിയ കാരണങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഓൾ ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റീസൺ ഫോർ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. 97-ാമത് ഭേദഗതി കൊണ്ടുവരാൻ ഇടയാക്കിയ കാരണങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും അതിൽ വരുന്നതാണ്. സോ ഓൾ ഓഫ് ദി അബോവ് ആണ് ഇവിടുത്തെ ആൻസർ. ഓൾ ഓഫ് ദി അബോവ്, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാരണങ്ങളും, അതായത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന ഒരു സെക്ടറാണ്, ഇത് ലാർജ് ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ദെൻ എന്നിരുന്നാലും ചില വീക്ക്നെസ് വരെ കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മെമ്പേഴ്സിന്റെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ വെരി പർപ്പസ് ഒബ്ജക്റ്റ് ഫുൾഫിൽ ചെയ്യുന്നതിൽ. ദെൻ ചില സാഹചര്യത്തിൽ മാനേജിങ് കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യും, പകരം നോമിനേറ്റ് ചെയ്യപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ഇൻഡെഫിനിറ്റ് ആയിട്ട് തുടരുന്ന അവസ്ഥയുണ്ട്. ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും 97-ാമത് ഭേദഗതിയിലേക്ക് നയിച്ച കാരണങ്ങൾ തന്നെയാണ്. സോ ഓൾ ഓഫ് ദി അബോവ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ഒന്ന്, ജനറൽ ബോഡി ഹാസ് ദ പവർ ടു കണ്ടക്ട് ഇലക്ഷൻ ടു ദ മാനേജിംഗ് കമ്മിറ്റി. ശരിയാണ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷൻ നടത്തുന്ന ആരാണ്? ജനറൽ ബോഡിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ജനറൽ ബോഡി ഹാസ് ദ പവർ ടു കീപ് അസൈഡ് ദ മെമ്പേഴ്സ് വർക്കിംഗ് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താം. അതിനുള്ള അധികാരം ആർക്കുണ്ട്? കമ്മിറ്റിക്കുണ്ട്. ഓക്കെ, എക്സ്പെൽ ചെയ്യാം, അതിനുള്ള അധികാരം കമ്മിറ്റിക്കുണ്ട്. കമ്മിറ്റി മീൻസ് ജനറൽ ബോഡിക്കാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പർ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ദ ജനറൽ ബോഡി ഹാസ് ദ പവർ ടു കീപ് അസൈഡ് ദ മെമ്പേഴ്സ് വർക്കിംഗ് എഗെയിൻസ്റ്റ് ദ ഇന്ററസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ജനറൽ ബോഡി ഹാസ് ദ പവർ ടു കണ്ടക്ട് ഇലക്ഷൻ ടു ദ മാനേജിംഗ് കമ്മിറ്റി. അതും ശരി തന്നെയാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അപ്പൊ എന്താ ആൻസർ? എന്താണ് ആൻസർ? എന്താണ്? വിച്ച് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ബോത്ത് വൺ ആൻഡ് ടു, രണ്ടും ശരി തന്നെയാണ്. ബോത്ത് വൺ ആൻഡ് ടു, ഒന്നും രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഒന്നും രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ജനറൽ ബോഡിയാണ് മാനേജിങ് കമ്മിറ്റി ഇലക്ട് ചെയ്യുന്നത്, അതൊരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്താനുള്ള അധികാരവും ജനറൽ ബോഡിക്കുണ്ട്. എക്സ്പെൽ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ജനറൽ ബോഡിക്കാണുള്ളത്. ഓക്കെ, ആ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ആർ ദ പവേഴ്സ് ഓഫ് ദ മാനേജ്മെന്റ് കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നതില് മാനേജിംഗ് കമ്മിറ്റിയുടെ പവേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, സാങ്ഷൻ ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർ. സാങ്ഷൻ ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർ. ശരിയാണ്, അനുമതി കൊടുക്കുന്നത് ആരാണ്? മാനേജിംഗ് കമ്മിറ്റിയാണ്. രണ്ട്, പാസ് ഓഫ് ആനുവൽ ബജറ്റ്, വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. തെറ്റാണ്, അതാരാണ്? ജനറൽ ബോഡിയാണ്, ആനുവൽ ജനറൽ ബോഡിയാണ്.
ആനുവൽ ജനറൽ ബോഡിയിൽ അജണ്ടയാണ് ഏത്? ബജറ്റ്, അപ്രൂവൽ ഓഫ് ബജറ്റ്. മൂന്ന്, കോൺസ്റ്റിറ്റ്യൂട്ട് സബ് കമ്മിറ്റി ചെയ്യാം, സബ് കമ്മിറ്റി രൂപീകരിക്കാം. ഓക്കെ, സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് പർപ്പസ് വേണ്ടി, ഫോർ എക്സാമ്പിൾ ഷെയർ ഇഷ്യൂ കമ്മിറ്റിയോ അങ്ങനെയുള്ള റിക്കവറി കമ്മിറ്റിയോ അങ്ങനെയുള്ള സബ് കമ്മിറ്റി രൂപീകരിക്കുന്ന അധികാരം ആർക്കുണ്ട്? മാനേജിംഗ് കമ്മിറ്റിക്കുണ്ട്. നാല്, കണ്ടക്ട് ഡിസിഷൻ ഓഫ് പ്രോഫിറ്റ് ആസ് പെർ റൂൾസ് ആൻഡ് ബൈ ലോ. പ്രോഫിറ്റിന്റെ തീരുമാനം എടുക്കുന്നത് കമ്മിറ്റിയല്ല, പ്രോഫിറ്റിന്റെ തീരുമാനം എടുക്കുന്ന ആര് തന്നെയാണ്? ജനറൽ ബോഡിയാണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ അജണ്ട ഓഫ് ആനുവൽ ജനറൽ ബോഡിയാണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആനുവൽ ജനറൽ ബോഡിയുടെ അജണ്ടയാണ്, അല്ലാതെ മാനേജിംഗ് കമ്മിറ്റിയിലെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മാനേജിംഗ് കമ്മിറ്റിയുടെ പവേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതും ശരിയാണ്. അപ്പൊ ഒന്നും മൂന്നും മാത്രമാണ് ഇത് ശരി, ഒന്നും മൂന്നും മാത്രമാണ് ശരി. ബാക്കി എന്താണ്? ആനുവൽ ബജറ്റ് തയ്യാറാക്കാനുള്ള പാസാക്കാനുള്ള അധികാരം കമ്മിറ്റിക്കില്ല. രണ്ട്, പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസൽ, അതിന്മേൽ തീരുമാനം എടുക്കുന്ന അധികാരം ആർക്ക് തന്നെയാണ്? ആനുവൽ ജനറൽ ബോഡിക്ക് തന്നെയാണ്. ഓക്കെ, അല്ലാതെ അത് കമ്മിറ്റി അല്ല ചെയ്യുന്നത്. അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റ് തന്നെയാണ്. ബാക്കി വരുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് ഷെയർ ട്രാൻസ്ഫറിനോ വിഡ്രോവലിനോ അംഗീകാരം കൊടുക്കേണ്ടതും കമ്മിറ്റിയാണ്. രണ്ട്, കമ്മിറ്റിക്ക് വേണമെങ്കിൽ സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത് കമ്മിറ്റിയുടെ അധികാരമാണ്. ബാക്കി രണ്ടും ജനറൽ ബോഡിയുടെ അധികാരമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ഒന്ന്, ദ ചീഫ് ഓഡിറ്റർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. സ്റ്റേറ്റ്മെന്റ് ടു, ദ ഡി സി എ ഷാൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ദ ചീഫ് ഓഡിറ്റ്, ആരാണ് ചീഫ് ഓഡിറ്റർ? അത് ആർ സി എസ് അല്ല, ആരാണ്? ഡി സി ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ ചീഫ് ഓഡിറ്റർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ആരാണ്? ആരാണ്? ഡി സി ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? രജിസ്ട്രാറുടെയാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? അത് ഡി സി എയുടെയാണ്. ഡി സി ആണ് ഓഡിറ്റ് നടത്തേണ്ടതിന്റെ ചുമതല, ആർക്കാണ്? ഡി സി എക്കാണ്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കി 63(7) പ്രകാരം ഡി സി എ രജിസ്ട്രാറുടെ കീഴിലാണ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഓൺലി ബി ആണ്, ഓൺലി ബി, ഓൺലി ടു ഈസ് ദ ട്രൂ, ടു ഈസ് ട്രൂ എന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാര്യം നമ്മുടെ ചീഫ് ഓഫ് ഓഡിറ്റ്, കോപ്പറേറ്റീവ് ഓഡിറ്റിംഗിന്റെ ചീഫ് ആരാണ്? ഡി സി എ തന്നെയാണ്. പക്ഷെ ഡി സി എ രജിസ്ട്രാറുടെ കീഴിലാണ്, അത് ഓക്കെയാണ് സംബന്ധിച്ചു കേട്ടോ. ദെൻ അടുത്തത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ സൊസൈറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ സെക്രട്ടറി. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബുക്സുകളെയും റെക്കോർഡുകളെയും കസ്റ്റോഡിയൻ പറയുമ്പോഴത്തേക്കും ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെക്രട്ടറി ആണ് ബുക്സ് ആൻഡ് റെക്കോർഡ്സുള്ള കസ്റ്റോഡിയൻ. പ്രത്യേകിച്ച് മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ ആരാണ്? സെക്രട്ടറി ആണ്. ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ സൊസൈറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ സെക്രട്ടറി. ഓക്കെ, ദെൻ രണ്ടാമത്തത്, സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് കറസ്പോണ്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് got by the general public from individuals. Sellers and be the go between for the panel and the individuals. അതായത് സെക്രട്ടറി ആണ് കോപ്പറേറ്റീവ് സ്ഥാപനത്തിന് സംബന്ധിച്ച് പ്രധാനപ്പെട്ട കറസ്പോണ്ടൻസ്, കത്തിടപാടുകൾ നടത്തേണ്ടതും ആരെങ്കിലും കത്തിടപാടുകളിലൂടെയുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് വന്നാൽ അവർക്ക് മറുപടി കൊടുക്കേണ്ടതൊക്കെ ആര് തന്നെയാണ്? സെക്രട്ടറി തന്നെയാണ്. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, which of the statement are true. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? Both the statements are true and two is the correct explanation of one. Both the statements are true. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. And two is the correct explanation of one. One in the correct explanation ആണ് two. Option B, both the statements are true but two is not the correct explanation of one. Option C, only statement one is true. Option D, only statement two is true. Right answer എന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. ഒന്നാമത് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ സൊസൈറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ടു. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
അത് പലതവണ എക്സാമിന് ചോദിച്ചാണ് സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ബുക്സുകളുടെ റെക്കോർഡിൽ കസ്റ്റോഡിയൻ ആരാണ്? സെക്രട്ടറിയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത സീരീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.